വെൽക്കം ടു M4TV റിതം ഓഫ് ലൈഫ്. കൊച്ചി രാജവംശം അഥവാ പെരുമ്പടപ്പ് സ്വരൂപത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചുള്ള അറിവ് ചുരുക്കമാണ്. എന്നാൽ കൊച്ചി രാജവംശത്തിൻ്റെ വേരുകൾ തൃശൂർ, പാലക്കാട്, എറണാകുളം ഡിസ്ട്രിക്റ്റുകളിൽ നമുക്കിന്ന് കാണാം. തുടക്കത്തിൽ ഹെഡ് ക്വാർട്ടേഴ്സ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പൊന്നാനിക്കടുത്തുള്ള പെരുമ്പടപ്പായിരുന്നു. പിന്നീട് 18th century ആരംഭത്തിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ തൃപ്പൂണിത്തുറയായി മാറി. കേരളത്തിൻ്റെ സാംസ്കാരിക നഗരമാണ് തൃപ്പൂണിത്തുറ. രാജവംശത്തിൻ്റെ അവശേഷിക്കുന്ന കണ്ണികളിൽ നിന്നൊരു തമ്പുരാൻ നമ്മോടൊപ്പം ഇന്നിവിടെ ചേരുന്നു, രമേശൻ തമ്പുരാൻ. അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ സ്ഥിരതാമസക്കാരനാണ്. നമസ്കാരം രമേശൻ തമ്പുരാൻ, വെൽക്കം ടു M4TV റിതം ഓഫ് ലൈഫ്. നമസ്കാരം. കൊച്ചി രാജവംശത്തിൽ ഇപ്പോൾ എത്ര കുടുംബങ്ങൾ അവശേഷിക്കുന്നുണ്ട്? രാജവംശത്തിന്റെ ചരിത്രം ഒന്ന് ഞങ്ങൾക്കായിട്ട് വിവരിക്കാമോ? ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരൊറ്റ കുടുംബം തന്നെയാണ്. അതായത് കൊച്ചി രാജവംശത്തിന്റെ പരമ്പരയുടെ അവസാനം സന്തതികളില്ലാത്ത ഒരവസ്ഥ വന്നു. അപ്പോ ഒരു ലേഡി മാത്രം, ഒരു സ്ത്രീ ആയിട്ടുള്ള സ്ത്രീ മാത്രം ഈ കുടുംബത്തിൽ അവശേഷിച്ചു. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ആരും ഇല്ല എന്നുള്ളൊരു നില വന്നപ്പോ പിന്നെ അവിടുന്ന് വളർന്നു വന്നിട്ട് ഇപ്പോ 800 ചില്ലാനം 860 മെമ്പേഴ്സ് ഉള്ള ശരിക്കും പറഞ്ഞ ഒറ്റ കുടുംബം തന്നെയാണ്. അപ്പൊ എണ്ണം കൂടുതലായത് കാരണം പല സ്ഥലങ്ങളിലായിട്ട് താമസിക്കണമെന്നേ ഉള്ളൂ. കുടുംബം ഒറ്റയിലാണ്, ഒറ്റ പേരാണ്, അത് അവിടുന്ന് വികസിച്ചു വന്ന കുടുംബമാണ്. താങ്കൾ ഈ കൊച്ചി രാജവംശത്തിൻ്റെ നമ്മൾക്ക് അറിയാവുന്ന ആ ഒരു ആരംഭകാലത്തെ കുറിച്ചൊന്ന് ചുരുക്കി പറയാമോ? 2nd ചേര സാമ്രാജ്യം എന്ന് പറയുന്ന കുലശേഖര സാമ്രാജ്യം എന്നും അറിയപ്പെടുന്ന ആ വംശത്തിൻ്റെ അവസാനമുള്ള രാജാവ് രാമവർമ്മ കുലശേഖരൻ, അദ്ദേഹമാണ് ഈ കേരളത്തിനെ പങ്കിട്ട് കൊടുത്ത്, പലർക്കായിട്ട് പങ്കിട്ട് കൊടുത്തിട്ട് ആ കുലശേഖര സാമ്രാജ്യം അവസാനിക്കുകയാണ്. പിന്നെ അവിടുന്ന് കേരളം ഭരിക്കുന്നത് വിവിധ രാജാക്കന്മാരാണ്. അതില് ആണ് ഈ കൊച്ചിയും തിരുവിതാംകൂറും ഒക്കെ വരണത്. അപ്പൊ ഈ രാമവർമ്മ കുലശേഖരന്റെ സഹോദരിക്ക് 5 മക്കളുണ്ടായിരുന്നു. അതായത് ഈ കുലശേഖരന്റെ മരുമക്കൾക്കാണ് ഈ കൊച്ചി കിട്ടണത്. മക്കളുടെ വംശം വേണാട്, തിരുവിതാംകൂർ, അങ്ങനെയാണ് പോണത്. അപ്പൊ ഈ 5 മരുമക്കള് സ്ത്രീകളുള്ളതില് ഇതോടെ മരുമക്കത്തായാണ് ഈ കൊച്ചി രാജകുടുംബം. അതായത് മെട്രിലീനിയൽ സിസ്റ്റാണ്, അമ്മ വഴിയാണ് ഇത് പോവുക പാരമ്പര്യം. അതായത് ഇവിടുത്തെ ഒരു കൊച്ചി രാജകുടുംബത്തിലെ ഒരു പുരുഷന്റെ മക്കൾക്ക് ഇവിടെ ഒരു സ്ഥാനമില്ല, ഈ കുടുംബത്തിലെ അല്ല, മരുമക്കൾക്കാണ് സ്ഥാനം. അങ്ങനെ വരുമ്പോ ഈ 5 പെൺമക്കളാണ് ഈ സഹോദരിക്കുള്ളത്. അതില് ആദ്യം ഇളയ പെൺകുട്ടിക്കാണ് ഒരു ആൺ സന്തതി ഉണ്ടാവണം. അപ്പൊ ആദ്യത്തെ രാജാവ് പിന്നെ ആ കുട്ടിയാണ് ആവണത്. അങ്ങനെ അവിടുന്ന് എല്ലാവർക്കും സന്തതി ഉണ്ടായി. അപ്പൊ 5 താവഴിയായിട്ടന്ന് മാറി ഈ 5 മരുമക്കളുടെ കുട്ടികള് എന്നുള്ള നിലയ്ക്ക്. അപ്പൊ അന്ന് ഇളയ താവഴിക്കായിരുന്നു രാജ്യാവകാശം. പിന്നെ അത് കുറെ കാലം കഴിഞ്ഞപ്പോ എല്ലാവർക്കും രാജ്യാവകാശമായി. അത് കഴിഞ്ഞിട്ട് കുറെ ഇടയ്ക്ക് തമ്മിത്തല്ല് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് ഓരോരുത്തരുടെ സഹായം, പോർച്ചുഗീസുകാരുടെ, ഡച്ചുകാരുടെ ഒക്കെ സഹായത്തോടുകൂടി ഈ അധികാരത്തിന് വേണ്ടി ചില വടംവലിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും വിസ്തരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, കുറെ പറയാനുണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ട് ഇപ്പൊ അന്നത്തെ ഇവിടുത്തെ ആസ്ഥാനം എന്ന് പറയുന്നത് വന്നേരി അടുക്കെയുള്ള പെരുമ്പടപ്പ് എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. അവിടെ ഒരു പെരുമ്പടപ്പ് നമ്പൂരിയാണ് ഈ ഇളയ മകള്, ഈ സഹോദരി കല്യാണം കഴിച്ചിരുന്നത്. അതുകൊണ്ട് അപ്പൊ പെരുമ്പടപ്പ് എന്നാണ് സ്ഥലത്തിന്റെയും പേര്. അതുകൊണ്ടാണ് പെരുമ്പടപ്പ് സ്വരൂപം എന്ന് ഈ കൊച്ചി രാജവംശം അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഈ കുലശേഖരൻ ഇത് എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുന്നത്
പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ ആദ്യമാണ്. അത് കഴിഞ്ഞ് അവിടെയാണ് ആസ്ഥാനം ഈ വന്നേരി, അവിടെ ചിത്രകൂടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയായിരുന്നു ഈ കൊട്ടാരമൊക്കെ. അങ്ങനെ രണ്ട് നൂറ്റാണ്ട് കാലം അവിടെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഈ പതിനാലാം നൂറ്റാണ്ടിന്റെ ആദ്യം സാമൂതിരി ഈ വന്നേരി നാടിന്റെ അത് പിടിച്ചടക്കി. ഇപ്പൊ പിടിച്ചടക്കി, ഇപ്പൊ അവിടുന്ന് ഈ ആക്രമണം വരുന്ന സമയത്ത് അവിടുന്ന് തിരുവഞ്ചിക്കുളത്തേക്ക്, തിരുവഞ്ചിക്കുളം മഹോദയപുരം എന്നൊക്കെ പറഞ്ഞ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായിട്ടുള്ള അങ്ങോട്ട് പോവാണ്. അവിടെയായിരുന്നു പണ്ട് ചേര രാജധാനിയൊക്കെ. അങ്ങോട്ട് വന്നു, അവിടെ രണ്ട് നൂറ്റാണ്ട് അവിടെ കഴിഞ്ഞു. പിന്നെ കൊടുങ്ങല്ലൂര് ഈ എന്ന് ഒരു വെള്ളപ്പൊക്കമുണ്ട്. 1341 ഒരു സുനാമി പോലെ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. പക്ഷേ ഈ കേരളത്തിൽ മുട്ടും ഉണ്ടായി. അങ്ങനെയാണ് ഈ പുതുവൈപ്പ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ വൈപ്പിനൊക്കെ ഏരിയൊക്കെ ആ സമയത്ത് കടലിൽ നിന്ന് പൊങ്ങി വന്നതാണ്. അപ്പൊ ഈ കൊച്ചി ഭാഗത്ത് ഒരു ഹാർബർ, ഒരു നാച്ചുറൽ ഹാർബർ രൂപപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിരുന്ന ഒരു ഹാർബർ അത് ഉപയോഗശൂന്യാവുകയും ചെയ്തു. മാത്രമല്ല ആ സമയത്ത് തന്നെ സാമൂതിരി തൃക്കണാർ മതിലകം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇപ്പൊ മതിലകം എന്ന് അറിയപ്പെടണം. ഈ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ദൂരെയുള്ളതാണ്. അവിടം വരെ സാമൂതിരി ആക്രമിച്ച് കയറി വന്നപ്പോ ഇനി കൊടുങ്ങല്ലൂര് സുരക്ഷിതല്ല എന്ന് തോന്നിയിട്ടാണ് ഈ കൊച്ചിയിലേക്ക് വന്നെ. അന്ന് മുതലാണ് കൊച്ചി രാജവംശം എന്നുള്ള പേര് വരുന്നത്. അപ്പൊ അത് 1405 കൂടിയാണ്. എന്നിട്ട് കൊച്ചിയിലെ അന്ന് കവരത്തി കൊട്ടാരമുണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. അത് കഴിഞ്ഞ് 1555 ഇപ്പൊ നമ്മള് ഡച്ച് പാലസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ഇപ്പൊ അവിടെ മ്യൂസിയം ആണ്, അങ്ങോട്ട് ആ ഭരണ കേന്ദ്രം മാറ്റുന്നത്. ഇത് ശരിക്കും പറഞ്ഞ ആ ബിൽഡിംഗ് ആദ്യം പണിഞ്ഞത് പോർച്ചുഗീസുകാരായിരുന്നു. പിന്നെ അത് പുതുക്കി പണിഞ്ഞത് ഡച്ചുകാരായത് കാരണമാണ് ഡച്ച് പാലസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുന്നായിരുന്നു ഭരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു കാലം തൃശ്ശൂരിൽ നിന്ന് ഭരിക്കുകയുണ്ട്. ആ സമയത്ത് ഈ കുടുംബാംഗങ്ങള്, അതായത് സ്ത്രീകളും കുട്ടികളും ഒക്കെ താമസിച്ചിരുന്നു വെള്ളാരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, വെള്ളാരപ്പള്ളി കോലം, അവിടെയാ താമസിച്ചിരുന്നത്. അപ്പൊ അവിടുന്ന് അവിടെ ഈ രണ്ട് തെക്കേ കോലുകം വടക്കേ കോലുകം എന്ന് പറഞ്ഞ രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു. അവര് തമ്മിൽ ചെറിയ ശത്രുതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചില അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹമൊക്കെ ഉണ്ടായപ്പോ ഈ വടക്കേ കോലുകത്തുള്ളവര് അവര് ഈ തൃപ്പൂണിത്തുറയിലേക്ക് താമസം മാറ്റുകയാണ്. ശക്തൻ തമ്പുരാന്റെ കുട്ടിക്കാലത്താണ് ഇത് ഉണ്ടാവണം. ഏകദേശം 1755 കൂടിയാണ് ഈ കൊച്ചി രാജകുടുംബം തൃപ്പൂണിത്തുറയിലേക്ക് താമസം മാറ്റുന്നത്. അതോടുകൂടിയാണ് ഈ തൃപ്പൂണിത്തുറയ്ക്ക് ഒരു പ്രാധാന്യം സിദ്ധിക്കുന്നത്, രാജനഗരി എന്നൊക്കെ പറയണത്. അന്നും ഭരണം നടത്തുന്ന ചിലപ്പോ കൊച്ചിയിലായിരിക്കും, ചിലപ്പോ തൃശ്ശൂരിനായിരിക്കും രാജാവ്. ആ സ്ഥാനമൊക്കെ അവിടെയായിരുന്നു. അന്ന് ഈ തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് കുരുസ്വരൂപം അല്ലെങ്കിൽ കുറിയൂർ സ്വരൂപം എന്നൊക്കെ പറഞ്ഞ ഈ കുരീക്കാട് ആസ്ഥാനമായിട്ട് ഒരു രാജവംശം ഉണ്ടായിരുന്നു. അവിടുന്ന് ദത്ത്, കുരീക്കാട്ടിലേക്ക് കൊച്ചിയിൽ നിന്ന് ദത്തെടുത്തു. അത് കഴിഞ്ഞ് അവിടെ പ്രജയില്ലാതായപ്പോ ഈ കുരുവംശം ആ കുരുസ്വരൂപം കൊച്ചി രാജ്യത്തിലേക്ക് ചേരുകയാണ്. അപ്പോഴാണ് ഈ തൃപ്പൂണിത്തുറയൊക്കെ ഇവരുടെ അധീനത്തിലാവണം, കൊച്ചി രാജ്യത്തിന്റെ അധീനത്തിൽ ആവണം. അങ്ങനെയാണ് ഈ കൂർമത്രേശൻ അവരുടെ ഇഷ്ടദൈവം എന്ന് പറയണതെങ്കിലാവണം. ശരിക്ക് പരദേവത എന്ന് പറഞ്ഞ പഴയന്നൂരമ്മയാണ്. ഇവിടെ വന്നപ്പോ തൃപ്പൂണിത്തുറയ്ക്കും പ്രാധാന്യം കിട്ടി. തൃപ്പൂണിത്തുറ അമ്പലം വളരെ പഴക്കമുള്ളതാണ്. അപ്പൊ ഈ രാജ ആസ്ഥാനം കൂടി ആയപ്പോ അതിന് കൂടുതൽ പ്രാധാന്യം വന്നു. ഈ തൃപ്പൂണിത്തുറ കേരളത്തിന്റെ ഒരു സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്നുണ്ടല്ലോ, അതിൽ രാജവംശത്തിന്റെ ഇൻഫ്ലുവൻസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നു അല്ലേ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതിവിടെ രാജവംശം ഇവിടെ വന്നതോടുകൂടി ഈ തൃപ്പൂണിത്തുറയിലെ ഉത്സവം അതിഗംഭീരമായിട്ട് നടത്താൻ തുടങ്ങി. 8 ദിവസത്തെ ഉത്സവമാണ്. അപ്പോ ആ കാലത്ത് മുതല് ഈ കേരളത്തിലുള്ള ഒരുമാതിരി എല്ലാ കലകളും അവിടെ വന്നിരുന്നു. ഇപ്പൊ ക്ലാസിക്കൽ ആയിട്ടുള്ള മാത്രമല്ല, ഫോക്ക് ആയിട്ടുള്ളതും ഈ നാടൻ കലകളെല്ലാം അവിടെ ഉത്സവകാലത്ത് ആൾക്കാര് അവതരിപ്പിച്ചിരുന്നു.
കൂടിയാട്ടം കൂത്ത് കഥകളി ഓട്ടം തുള്ളല് സംഗീത കച്ചേരി അങ്ങനെയുള്ള ക്ലാസിക്കൽ ഐറ്റം അല്ലാണ്ട് ഈ കോൽക്കളി ബില്ലടിച്ചാൻ പാട്ട് അങ്ങനെയുള്ള ഈ മാജിക്ക് ചെപ്പിടി വിദ്യ അതായത് അന്ന് ഇവിടെ എന്ത് കലാവിദ്യ ആര് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളൊരു നയമാണ് അന്നത്തെ രാജാക്കന്മാർ സ്വീകരിച്ചത് അത് കാരണം ഇവിടുത്തെ കലാപരമായിട്ട് വളരെയൊരു പ്രാധാന്യമുണ്ട് കാരണം അതിനു മുമ്പിലുള്ള കാലം ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരുന്നൊരു ഉത്സവമാണ് ഈ ക്രിസ്ത്യൻ മാസത്തില് അപ്പൊ ഈ കലാകാരന്മാർക്കൊക്കെ ഒരു ഒരു പട്ടിണിയുടെ കാലമാണ് അപ്പൊ ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ തൽക്കാലത്തേക്കുള്ള ശമനവും കിട്ടും പിന്നെ വേറെ മറ്റു ഉത്സവങ്ങളിലേക്ക് ക്ഷണവും കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ആൾക്കാരെ ബുക്ക് ചെയ്യുക ഇപ്പോഴും അങ്ങനെ പലതും ഈ കഥകളിയൊക്കെ ബുക്ക് ചെയ്യാൻ ഇവിടെ വന്നിട്ട അപ്പൊ എല്ലാവരും വരും ഏഴ് ദിവസം കഥകളി ഉള്ള കാരണം എല്ലാവരും ഇവിടെ വരും അപ്പൊ എല്ലാവരും കാണാൻ പറ്റും അങ്ങനെ അങ്ങനെ ഈ എല്ലാ പ്രോത്സാഹനങ്ങളും പിന്നെ സാഹിത്യപരമായിട്ടും കുറെ സാഹിത്യകാരന്മാർ ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് കലാകാരന്മാരുണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് തൃപ്പൂണിത്തുറയ്ക്ക് ഒരു കലാ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള പേരും കൂടി വരാൻ കാരണം. അതെ, 1956 അല്ലേ ആർ എൽ വി കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് സ്ഥാപിതമായത്. അതും കേരള സംസ്ഥാനം രൂപം കൊണ്ട അതേ വർഷം. അതിനുശേഷം ഒരുപാട് പ്രതിഭകളെ സൃഷ്ടിച്ച ഒരു സ്ഥാപനമാണത്. അപ്പോൾ അത് ഏത് രാജാവിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു അത്? ഇത് തുടങ്ങുന്നത് 1956 ഇത് ശരിക്ക് 1936 കേരളവർമ്മ മിടുക്കൻ തമ്പുരാൻ എന്ന് അറിയപ്പെടുന്ന ഒരു തമ്പുരാൻ ഉണ്ട്. അദ്ദേഹം അന്ന് രാജാവല്ല, പിന്നെ രാജാവായി 1941 മുതല് അദ്ദേഹം രാജാവാണ്. പക്ഷെ അദ്ദേഹം രാജാവ് ആവണതിന് മുമ്പ് 1936 ഈ സ്ഥാപനം ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അന്ന് ഇവിടെ തുന്നല് പഠിപ്പിക്കുക, കൈകൊട്ടിക്കളി പഠിപ്പിക്കുക, ചിത്രം വരെ പഠിപ്പിക്കുക, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ഒരൊറ്റ ബിൽഡിംഗ്, ഒരു ചെറിയ ബിൽഡിങ്ങിലാണ് ഇത് തുടങ്ങിയത്. അത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് മെയിൻ. വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് ഒരു സമയം പോകലുമായി അതിൽ നിന്ന് വല്ല വരുമാനം ഉണ്ടെങ്കിൽ അതും നേടാം. ഈ തുന്നിക്കൊടുക്കലോ വരച്ചു കൊടുക്കലോ എല്ലാം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. ഇദ്ദേഹത്തിന്റെ മകളുടെ പേര് രാധ എന്നും ഭാര്യയുടെ പേര് ലക്ഷ്മി എന്നുമാണ്. അപ്പൊ അതാണ് രാധാലക്ഷ്മി വിലാസം എന്നാണ് ആർ എൽ വി എന്നുള്ളതിന്റെ ഫുൾഫോം. ആ രാധാലക്ഷ്മി വിലാസം 1936 തുടങ്ങി, പിന്നെ 1956 അത് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത്. 1956 തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല, ഗവൺമെന്റ് ഏറ്റെടുത്ത് പിന്നെ അത് ഫൈൻ ആർട്സ് കോളേജാക്കി. ഇത് കഴിഞ്ഞ് പിന്നെ 1998 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്ത് അത് കൂടുതൽ അംഗീകാരം കിട്ടുന്നത്. അവിടുന്ന് പിന്നെ അവിടുന്ന് എല്ലാ പലതും പുതിയതായിട്ട് തുടങ്ങി. കർണാടക സംഗീതത്തിന്റെ ആണെങ്കിൽ വായ്പാട്ട, മൃദംഗം, വീണ വയലിൻ എല്ലാ വിഭാഗങ്ങളും തുടങ്ങി. ചിത്രകലയും അതേപോലെ തന്നെ അപ്ലൈഡ് ആർട്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ഇതും തുടങ്ങി. അങ്ങനെ വിപുലമായി മാറുന്നത് പിന്നെയാണ്. ഈ ഹിൽ പാലസ് ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നുണ്ടല്ലോ. ഹിൽ പാലസ് എന്നാണത് നിർമ്മിച്ചത്? അതിൽ താമസിച്ചിരുന്ന തമ്പുരാൻ ആരായിരുന്നു? ഹിൽ പാലസിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ അതൊരു 50 ടൈം സ്പാൻ കൊണ്ടാണ് അത് കംപ്ലീറ്റ് ആവണേ. ഇപ്പോ അവിടെ 49 ബിൽഡിങ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് ഉണ്ട്. അവിടെ കൺസ്ട്രക്ഷൻസ് 49 എന്നാണല്ലോ. അത് ആദ്യമായിട്ട് 1865 ആണ് ഇതിന്റെ ഫസ്റ്റ് ബിൽഡിങ്. ഫസ്റ്റ് ബിൽഡിംഗ് കോംപ്ലക്സ്, ഒറ്റ ബിൽഡിംഗ് അല്ല അത്. ആ നാലുകെട്ടും അതിനോട് ചേർന്നുള്ള കുറച്ച് ബിൽഡിങ്സും ഉണ്ട്. ആ കുളത്തിന്റെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ആ കുളത്തിന്റെ അങ്ങോട്ട് പോണ വഴിക്ക് ലെഫ്റ്റ് സൈഡിലും അത് 1865 പണിയണേ. അന്ന് അവിടെ രാജാവിന് താമസിക്കാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല തുടങ്ങിയത്. അവിടെ ഓഫീസാണ്, ഇവിടെ റോയൽ ഓഫീസ് എന്ന് പറയണേ, ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആദ്യം അത് ഉപയോഗിച്ചിരുന്നത്.
അത് കഴിഞ്ഞ് ഓരോ കെട്ടിടങ്ങൾ പണിഞ്ഞ് ഏകദേശം 50 കൊല്ലക്കാലം അവിടെ കൺസ്ട്രക്ഷൻസ് നടന്നിട്ടുണ്ട്, ഓരോ ബിൽഡിങ്സ് ആയിട്ട് ആവശ്യമനുസരിച്ച്. പിന്നെയാണ് രാജാവൊക്കെ അങ്ങോട്ട് മാറുന്നത്. ഇവിടെ ഹിൽ പാലസിലെ ഓഫീസ് തുടങ്ങിയപ്പോഴും രാജാക്കന്മാര് ചിലവര് തൃശ്ശൂർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ തൃപ്പൂണിത്ര പുത്തൻമംഗ്ലാവ് പാലസ് ഉണ്ട്, അവിടെ താമസിച്ചിരുന്നവരുണ്ട്. തൃപ്പൂണിത്ര വേറെ ഒരു പാലസിൽ താമസിച്ചിട്ടുണ്ട് ചില രാജാക്കന്മാര്. ഹിൽ പാലസിലെ ഓഫീസ് മാത്രമായിട്ട് ഉപയോഗിച്ചിരുന്നൊരു കാലമുണ്ടായി. അത് കഴിഞ്ഞ് രാജാവ് ഈ മദുരാശി തീപ്പെട്ട വല്യമ്പുരാൻ എന്നറിയപ്പെടുന്ന രാമവർമ്മ മഹാരാജാവ് 1914 മുതൽ 32 വരെ ജീവിച്ചിരുന്നത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് അവിടെ ശരിക്ക് ഒരു താമസവും ഭരണവും അവിടുന്ന് തന്നെ ആക്കി തുടങ്ങിയത്. മറ്റേ അതിനു മുമ്പിൽ ഒഴിഞ്ഞ വല്യമ്പുരാൻ കുറച്ചു കാലം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ രാജഭരണം അവസാനിക്കണവരെ എല്ലാവരും അവിടുന്നായിരുന്നു ഭരണം നടത്തിയിരുന്നത്. 49 വരെ അവസാനത്തെ രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാനാണ് അവസാനത്തെ രാജാവ്. അദ്ദേഹം വരെ അവിടെയാണ് താമസിച്ച് ഭരിച്ചിരുന്നത്. ഈ പൂർണത്രയീശ ടെമ്പിളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അവിടുത്തെ വൃശ്ചിക ഉത്സവത്തെ കുറിച്ച് താങ്കൾ സംസാരിച്ചു. ഈ അത്തച്ചമയം അത് വളരെ ഗംഭീരമാണല്ലോ തൃപ്പൂണിത്തറയിലെ ഘോഷയാത്രയും എല്ലാം. അത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഈ ഘോഷയാത്ര കാണാനും അതിൽ പങ്കെടുക്കാനുമായിട്ട് ആളുകൾ എത്താറുണ്ട്. അതിൻ്റെ ആരംഭവും അത് രാജവംശവുമായുള്ള ഒരു ബന്ധം അതൊന്ന് പറഞ്ഞു തരാമോ? അത്തച്ചമയം എന്നുള്ളതിനെ പറ്റി അതിന്റെ ചരിത്രവംശം കൃത്യമായിട്ട് അറിയാൻ യാതൊരു വഴിയില്ല. ഈ ചരിത്രകാരന്മാരുടെ ഇടയിൽ തന്നെ വിഭിന്ന അഭിപ്രായങ്ങളാണ് ഓരോരുത്തരും. അതില് കൃത്യമായിട്ടുള്ള രേഖയില്ല, അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് ബാക്കിയൊക്കെ ഒരു അനുമാനം പോലെയാണ് എഴുതിയേക്കണേ. ഇത് ചേര രാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഇത് ഉണ്ടായിരുന്നു എന്നാണ് പറയണേ, ഈ അത്തച്ചമയം എന്ന് പറഞ്ഞൊരു ആഘോഷം. അത് കഴിഞ്ഞ് തുടർന്നു വന്നതാണ്. അത് കോഴിക്കോട്ടും ഉണ്ടായിരുന്നു, സാമൂഹ്യമാർക്കും കൊച്ചിയിലുമാണ് ഈ അത്തച്ചമയം ഉണ്ടായിരുന്നത്. പക്ഷെ കൊച്ചിയുടെ അത്ര പ്രാധാന്യമില്ല, അവിടെ ചടങ്ങിനെ നടത്തുള്ളൂ ഈ സാമൂതിരിമാര്. അത് കഴിഞ്ഞ് ഇവിടെ ഈ പടപ്പുറപ്പാടിന്റെ യുദ്ധത്തിന് പോണതിന്റെ ഒരു പ്രതീകമായിട്ടാണ് എന്ന് ചില ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. ചിലവര് പറയുന്നുണ്ട് ഈ തൃക്കാക്കര ഉത്സവം 28 ദിവസമാണ് അവിടുത്തെ ഉത്സവം. അപ്പൊ അന്ന് ഓരോ നേരം 28 ദിവസവും പകലും രാത്രിയായിട്ട് അന്ന് 56 പേരാണ് ഈ കേരളത്തിൽ ആകെയുള്ള ഈ ഓരോ ഭാഗങ്ങൾ ഭരിച്ചിരുന്നത്. അതിൽ ഓരോരുത്തരാണ് നടത്തുന്നത്. അതിൽ 10 ദിവസം പകൽ സമയത്ത് കൊച്ചി രാജ്യമാണ് നടത്തിയിരുന്നത്. അതാണ് പിന്നെ ഇങ്ങനെ ഒരു ആഘോഷമായിട്ട് വന്നത് എന്നാണ് ഇപ്പൊ ചരിത്രകാരന്മാരുടെ ഇടയിൽ തന്നെ ഏകാഭിപ്രായമില്ല. അത് കഴിഞ്ഞ് അന്ന് ശരിക്കും പറഞ്ഞ കുറെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അത്തച്ചമയത്തിന് അന്ന് ദേശം അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസം മുമ്പ് തുടങ്ങിയിട്ട് ഓരോ ദിവസം ഓരോ ദിക്കിലേക്ക് കുട്ടി അറിയിപ്പിക്കുകയാണ്, അത്തച്ചമയം ഇന്ന ദിവസമാണ് എന്ന് എല്ലാവരെയും അറിയിപ്പിക്കുക. അത് കഴിഞ്ഞാൽ തലേ ദിവസം കുറച്ച് ചടങ്ങുണ്ട്. പിന്നെ ഈ ചമയം, ഈ ചമയം എന്ന് പറയുന്ന മേക്കപ്പ് ഒരുക്കല് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതിന് കുറച്ച് പേരുണ്ട്. അതിനൊക്കെ ഓരോ എന്താ പറയാ ഓരോ അവകാശികളുണ്ട്, ചില നമ്പൂതിരിമാര് തിരുമുൽപ്പടവന്മാര് അവരെല്ലാവരും എല്ലാവർക്കും ഇതിന് ഓരോ കാര്യത്തിന് അത്തച്ചമയത്തിന് അവകാശികളുണ്ട്, എന്ത് ചെയ്യണേ. അങ്ങനെ അവരെ ഒരുക്കിയിട്ട് അവിടുന്ന് പുറപ്പെട്ടിട്ട് ഈ നഗരം ഒന്ന് ചുറ്റി, അത് പല്ലക്കിലാണ് മഹാരാജാവ് ഇരിക്കുക. പല്ലക്കില് ആ ഒരു കിരീടമുണ്ട്, വജ്രം ഭൈരവൊക്കെ പതിച്ച സ്വർണ കിരീടം, അത് മടിയിലേ വയ്ക്കുള്ളൂ. അത് മടിയിൽ വെച്ചിട്ട് അകമ്പടിയായിട്ട് കുറെ ആനകളുണ്ടാവും, പിന്നെ ഈ വാളും പരിചയം പിടിച്ച് അനവധി ആളുകളുണ്ടാവും, ആനയുണ്ടാവും. അങ്ങനെ ഒരു ഇത് ഈ തൃപ്പൂണിത്തറ ചുറ്റി അങ്ങോട്ട് പോവും, തിരിച്ച് ഹിൽ പാലസിലേക്ക് പോവും. അത് ഈ അത്തച്ചമയം ഓരോ സമയത്തും പല ദിക്കിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പഴയ കാലത്ത് ഈ 1700കളില് ചാഴിയൂർ ആസ്ഥാനമായിട്ടാണ് ഭരിച്ചിരുന്നത്. ചാഴിയൂർ എന്ന് പറഞ്ഞാൽ തൃപ്രയാർ അടുക്കുള്ള ഒരു സ്ഥലമാണ്. അവിടുന്ന് കുറെ കാലം അത്തച്ചമയം ഉണ്ടായിട്ടുണ്ട്. പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, തൃപ്പൂണിത്ര കളിക്കോട്ടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, ഹിൽ പാലസ് വന്നപ്പോ അവിടുന്നായി. അപ്പോ ആസ്ഥാനം എവിടെ ഭരിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്നാണ് ഈ അത്തച്ചമയം നടത്തുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ടിപ്പോ 48 കൂടി അത്തച്ചമയം
കഴിഞ്ഞു. കാരണം രാജഭരണം കഴിഞ്ഞ് അവസാനിച്ചു. അതിനുശേഷം ഇവിടെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി അന്ന് പഞ്ചായത്താണ്, 60-ൽ വീണ്ടും അത് പുനരാരംഭിക്കുകയാണ് ചെയ്തത്. അതുപോലെ ഈ ചടങ്ങുകളൊന്നുമില്ല, ഒരു ആഘോഷം എന്നുള്ള നിലയ്ക്ക് ജനകീയമായിട്ടുള്ള അത്താഘോഷം ആയിട്ട് ഇപ്പോഴും നടന്നു വരുന്നു. നമ്മളുടെ പൂജ ക്രിക്കറ്റ് ക്ലബ്ബ് തൃപ്പൂണിത്തുറയിലുള്ള ഏറെ പ്രശസ്തമാണല്ലോ അല്ലേ, എന്താണ് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്, അതിന്റെ ഒരു ഹിസ്റ്ററി? ഈ കേരളത്തിലെ ക്രിക്കറ്റ് രണ്ട് സ്ഥലത്തിലാണ് ആദ്യം ആരംഭിക്കുന്നത്. ഒന്ന് തലശ്ശേരിയിൽ ഈ സായിപ്പന്മാർ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ്, ഒന്ന് പിന്നെ കൊച്ചിയായിരുന്നു, എറണാകുളം. ഇവിടെ രണ്ടിലാണ് ക്രിക്കറ്റ് ആദ്യം ആരംഭിക്കണേ. അപ്പൊ സായിപ്പന്മാരെ എപ്പോഴും അവർക്ക് ടീം, രണ്ട് ടീം ഒപ്പിക്കാൻ ആളുകളെ കിട്ടാറുണ്ട്. ഇപ്പൊ നാട്ടുകാരെയും ചേർത്ത് തുടങ്ങി. അങ്ങനെയാണ് ഈ കുറെ ക്ലബുകൾ, അവർ ക്ലബ്ബ് തുടങ്ങി തലശ്ശേരിയില്, അത് കഴിഞ്ഞ് തൃപ്പൂണിത്തുറ എറണാകുളത്ത് തുടങ്ങി. അന്നൊക്കെ ആ കാലത്തൊക്കെ കളി ഇപ്പൊ എറണാകുളത്ത് കളിക്കുന്നത് ഫോർട്ട് കൊച്ചിയില് ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കളിക്കും. പിന്നെ എറണാകുളത്ത് ദർബാർ ഹോൾ ഗ്രൗണ്ട് ഉണ്ട്, അവിടെയാണ് ക്രിക്കറ്റ് നടക്കുന്നത്. അത് കഴിഞ്ഞ 1930-കളിലാണ് ഈ ഇപ്പൊ പാലസ് ഓവൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട്, ഒരു ഹെർബർട്ട് എന്ന് പറഞ്ഞൊരു ദിവാൻ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് ഈ രാജകുടുംബത്തിന് ക്രിക്കറ്റ് കളിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നത്. അത് മുതലാണ് ഇവിടെ കളി തുടങ്ങണത്. അങ്ങനെ വരുമ്പോൾ അന്നൊക്കെ 2-day മാച്ച് ആണ്, അപ്പൊ അതിന് റിസൾട്ട് ഉണ്ടാവില്ല. രണ്ട് ഇന്നിങ്സ് കളിക്കാം, പിന്നെ അവസാനിക്ക ഔട്ടാവണവരെ കളിക്കാന്നാണ്. അപ്പൊ റിസൾട്ട് ഉണ്ടാവാണ്ട് അതൊരു വിരസമായിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നപ്പോഴാണ് ഇവിടെ KV കേളപ്പൻ തമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ, അന്ന് അദ്ദേഹം ഈ ട്രവാങ്കൂർ കൊച്ചിൻ ടീമിലൊക്കെ രഞ്ജി ട്രോഫി കളിച്ചിരുന്ന ആളാണ്, അദ്ദേഹമാണ് ഈ ഒരു ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് 50 overs വെച്ചിട്ട് ഒരു ദിവസം കൊണ്ട് കഴിയും, റിസൾട്ടും ഉണ്ടാവും. അങ്ങനെയാണ് ഈ പൂജ നോക്ക് ഔട്ട് എന്ന് പറഞ്ഞ് 1951-ൽ ആരംഭിക്കണം. ഈ ലോകത്തെ തന്നെ ആദ്യത്തെ ഒരു ടൂർണമെന്റ്, ഈ വൺഡേ ടൂർണമെന്റ് ഇതാണെന്നാണ് പറയണേ. അത് കഴിഞ്ഞിട്ട് 71-ലാണ്, 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഇന്റർനാഷണൽ ലിമിറ്റഡ് ഓവർ ഒഫീഷ്യൽ നടക്കുന്നത്. ഒരുപാട് സന്തോഷം രമേശൻ തമ്പുരാൻ ഇന്ന് M4 TV ഇവിടെ ചേർന്ന് ഞങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി. താങ്കൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അടുത്ത റിതം ഓഫ് ലൈഫ് സെഗ്മെന്റിൽ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് കാര്യവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.